എന്തിനാ നമ്മളെ തല്ലിയത്? നമുക്കേ നല്ല ഒരു പ്ലാനിംഗ് വേണം. നേരം രാത്രി ഏതാണ്ട് 8-8 കാണും. ആ വല്ലാത്തൊരു സമയത്ത് അള്ളാന്റെ സ്വർഗത്തു നിന്ന് ഊർലിംഗങ്ങളായ സുന്ദരികൾ നക്ഷത്രങ്ങളായ അങ്ങനെ ആകാശത്ത് വരും. ആ കൂട്ടത്തിലെ മൊഞ്ചുള്ളൊരു നക്ഷത്രം സുഗന്ധി. ഓള ചിരിയും കളിയും കിനാ കണ്ട് ഓളോട് ലോകം കൂടാൻ ഒരുപാട് ചങ്ങായിമാരും ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഓളെ കൽബിലെ സുൽത്താൻ ബഷീർ നക്ഷത്രം. ബഷീറും സുഗന്ധിയും വലിയ ലോകക്കാരായി നടക്കുന്ന അതേ നേരത്താണ് 6 പുറപ്പെടേണ്ട എയർ ഇന്ത്യ കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്ന് 10 യാത്ര പുറപ്പെട്ടത്. അങ്ങനെ ലോകത്തനേകായിരം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ദുനിയാവിൽ കുൽസു എന്ന മൊഞ്ചത്തി ഒരു കത്ത് എഴുതുന്നത്. ആർക്കാണെന്നറിയോ? പടച്ചോന്, സ്വർഗത്തിനും നരകത്തിനും ഉടമയായിട്ടുള്ള പടച്ചോന്. ഓളെ പ്രശ്നങ്ങളൊക്കെ ഓള് പടച്ചോനോട് പറയാൻ തീരുമാനിച്ചു. അല്ലെങ്കിലും ഓളെ പ്രശ്നങ്ങൾ തീർക്കാൻ പടച്ചോനല്ലേ കഴിയുള്ളൂ. കുറെ നിരീച്ചും തെളിച്ചും ഓളെ അങ്ങോട്ട് എഴുതാൻ തുടങ്ങി. കഷ്ടപ്പാടാണ് പഠിച്ചോനെ. നിങ്ങൾക്കിപ്പോ മോളിൽ നോക്കുമ്പോ നല്ല രസാണ്. ഫുട്ബോൾ പോലെ ഒരു ഭൂമി, അതില് കൊറേ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും പാറ്റകളും കൊറേ ഉണ്ട്. പക്ഷേങ്കിൽ എന്റെ പുരയില് മാത്രം ഒന്നുമില്ല. അരില്ല, പഞ്ചാരില്ല, എന്തിന്? ഒരു നുള്ളുപ്പുണ്ടോ? ഒരു ഉള്ളിന്റെ പോണുണ്ടോ?
പറയാൻ എനിക്കും ഉണ്ടായിരുന്ന ഒരു കെട്ടിയവൻ. ആദർശം കൊണ്ട് മാത്രം ജീവിച്ചൊരു പഹേ. സൊമാലിയനെ സൂഡാനിലെയും പട്ടിണി ആലോചിച്ച് അറ്റാക്കായിട്ട് മൂപ്പർ നിങ്ങളടുത്ത് തന്നെ പോകുന്നു. പിന്നെ നമ്മളെ സ്ഥിതി ആകെ കഷ്ടത്തിലായി. നമ്മൾ ഒറ്റക്കുമായി. അന്നപ്പോ കൊറേ കുണ്ടന്മാർ വന്നു. ഓലുദ്ദേശം മറ്റേതായിനു. ഏത്? അത് ഞമ്മക്കറിയാം. പക്ഷെ അതിന് പൂതില്ലാത്ത കൊണ്ടല്ല. ഹറാമാണെന്ന് ഞമ്മക്കറിയാം. പഠിച്ചോനെ, ഈ ദുനിയാവിൽ ഞമ്മളെപ്പോലെ ഒരുപാട് പേര് നീ പഠിച്ചിക്കണ്. പക്ഷേങ്കിൽ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ ആത്മഹത്യ ആറാമൊന്നൊന്നും ഞമ്മൾ നോക്കൂല. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. പക്ഷേങ്കിൽ ഇതിനൊരു പരിഹാരങ്ങൾ കാണുന്ന ഞമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് പഠിച്ചോന്റെ സ്വന്തം കുരിശു. അങ്ങനെ കണ്ണീരും വേദനയും നിറച്ച് ഓളോളെ പഠിച്ചോനുള്ള കട്ടങ്ങട്ട് എഴുതി തീർത്ത്. ചോറ് തെയ്യാത്തതുകൊണ്ടും ഒട്ടിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടും കുരിശു ഓളെ തുപ്പലുകൊണ്ട് തന്നെ പഠിച്ചോനുള്ള കത്താണ്ട് ഒട്ടിച്ച്. പഠിച്ചോൻ ഒരു കൂട്ടം പണിയുണ്ടായതുകൊണ്ട് എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളന്നില്ല. പക്ഷെ മനസ്സറിഞ്ഞൊരാൾ ഓനെ വിളിച്ചാൽ ഓൻ പല രൂപങ്ങളിലും വരും. എന്തായി നോക്കണ്? ചോന്ന പെയിന്റ് അടിച്ച് ആദർശം കാട്ടി നിൽക്കുക. ഇതിൽ മുഴുവൻ പുരുഷകളാണല്ലോ. കറണ്ട് ബില്ല്, ഇൻഷുറൻസ്, ചിട്ടി ഫണ്ട്. പഠിച്ചോനെ കാലം പോയൊരു പോക്ക്. രാമേട്ടാ. ആ മറക്കുവാൻ പറയാൻ എന്റെ ലുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടൻ. ഏ രാമേട്ടാ, ആ ഇത് കണ്ടങ്ങള്, പഠിച്ചോന്റെ പേരിൽ കത്ത്. ശവങ്ങള്, മനുഷ്യനോ പണി ഉണ്ടാക്കാനായി ആദ്യത്തെ കൊട്ടയിലേക്ക് ഇട്. ജനങ്ങൾക്കൊക്കെ ഭ്രാന്തായിക്കണം. കുൽസു ഒളവണ്ണ കുൽസു. നമ്മളെ കുൽസുവിന്റെ ആദ്യത്തെ കത്ത് പോസ്റ്റ് ഓഫീസിലെ വേസ്റ്റ് പാത്രത്തിലേക്കും അവിടുന്ന് മുനിസിപ്പാലിറ്റിയുടെ ലോറിയിലേക്കും പോയി. പിന്നെയും ഓള് കത്തെഴുതി. അന്ന് ഓളെ പഠിച്ചവൻ ആ കത്ത് വായിക്കുകയും ചെയ്തു. Thank you.
പഠിച്ചോനെ, നിന്റെ നാട്ടിൽ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ആൾക്കാരുണ്ടോ? എന്തൊക്കെ വികസനം ഉണ്ടായിട്ട് എന്താ? ഇതാണ് ഇപ്പൊ മനുഷ്യന്റെ അവസ്ഥ. അങ്ങനെ പടച്ചോന്റെ റഹ്മത്ത് അരിയും സാധനമായിട്ട് കുൽസുവിന്റെ ഉമ്മറത്തെത്തി. ഉമ്മ അതിലൊക്കെ ഉണ്ട് കേട്ടോ. നടന്നോ. ദുനിയാവിലെ പഠിച്ചവനും ആഹാരത്തിലെ പഠിച്ചവനും ഹാപ്പി. പക്ഷെങ്കിൽ കുൽസുവിന്റെ ആവശ്യങ്ങൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞോൻ ഇന്ന് നേരത്തെ ഉറങ്ങി, അതുകൊണ്ടോ മീനും ചോറും ഒന്നും തിന്നാന്നില്ല. ഇമ്മ സ്കൂള് തീർക്കാനായി. ഇഞ്ചും കുഞ്ഞോനും ബാഗും ബുക്കും വാങ്ങണം. അയിനെന്താ, ഞമ്മക്ക് പഠിച്ചോണ്ടൊരു കത്ത് എഴുതിയാ പോരെ. ഉമ്മ ഉമ്മാക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നിയത്? അത് തന്നെ ഞമ്മളിപ്പ ആലോചിക്കണ്. ഓരോ ദിവസം ഓൾ ആഗ്രഹങ്ങൾ കൂടി കൂടി വന്നു. ഓളെ പഠിച്ചവനെ നിറവേറ്റുകയും ചെയ്തു. വഴിക്ക് വഴിക്ക് എഴുതിയ കത്തുകളിലെല്ലാം വിജയം കണ്ട കുൽസു ആഹ്ലാദഭരിതയായി. കുഴിച്ചെടുത്ത് വെള്ളം കണ്ടപ്പം പിന്നെയും പിന്നെയും കുഴിക്കുക എന്ന് തന്നെ ഓൾ തീരുമാനിച്ചു. മരുഭൂമിയിലേക്കാളും വലിയ മനസ്സിന്റെ ചൂടുകൊണ്ട് ഓൾ അവസാനത്തെ കത്തും എഴുതി തീർത്തു. പ്രിയപ്പെട്ട പഠിച്ചവനെ, നിങ്ങൾക്ക് സുഖം തന്നെ അല്ലേ? അല്ല, എല്ലാ കത്തിലും എല്ലാരും ചോദിക്കണമായിരി. മെറുക്കനെ ചോദിച്ചതാണ്. നിങ്ങൾക്ക് ഭയങ്കര സുഖാണ് നിച്ചറിയാ. പിന്നെ വല്ലാത്ത സുഖല്ലേ ഞമ്മക്ക് ഇവിടെ. നിങ്ങൾ രണ്ട് പ്രാവശ്യം നമ്മൾ ചോദിച്ച സാധനങ്ങളൊക്കെ തന്നെ. പിന്നെണ്ടല്ലോ പഠിച്ചോനെ, ഞമ്മക്ക് കുറച്ച് സാധനം കൂടി വേണോ? പഠിച്ചോനെ, ഇച്ചൊരു ഇന്ദുലേഖ ബൃങ്കാവലിന്റെ കുപ്പി. ഒരു കുപ്പി തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പെട്ടി തന്നാലും ഞമ്മള് സ്വീകരിക്കൂ. പിന്നെ പഠിച്ചോനെ, ഇഞ്ച മോന് ഒരു ഓട്ടോന്റെ ഷർട്ട്. ഓ ടി ടി ഓ ഓട്ടോ, നിങ്ങക്കറിയില്ല ഞമ്മള് ദുൽഖർ സൽമാൻ ഇടുന്ന ഷർട്ട്. ദുൽഖർ സൽമാൻ അറിയില്ല? മമ്മൂട്ടീന്റെ മോനി. എന്താ ബാപ്പാനേക്കാളും വലിയ സുജായിയാണ് ഇപ്പോ. പെൺകുട്ടിക്ക് പോനെ മാറ്റി. പഠിച്ചോനിനിയും വേണം കൊറേ സാധനങ്ങള്. സാധനങ്ങള് ലിസ്റ്റുകളെ ഞാനും ഞമ്മളെ കത്തിലെഴുതിക്കണേ. അസബാദിന്റെ ആട്ട, ഇപ്പിന്റെ മാജിക് മസാല, ഓർലിക്സ്, ബോൺവീറ്റ, ചായക്സിന്റെ കുക്കറി, ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ്മെഷീൻ, ഗ്രൈൻഡറി, പിന്നെ തൊട്ട് 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 തീർപ്പിക്കുന്ന ഫോണ്, കമ്പ്യൂട്ടറ്, പിന്നെ വാട്സാപ്പ്, കിഡ്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ലോറി, കാറ്, ജീപ്പ്, പൊര, ബംഗ്ലാവ് ഒക്കെ. പഠിച്ചോനെ, ഒരു പടപ്പിന്റെ ആവശ്യങ്ങൾ തന്നെ നിറവേറ്റാൻ ഞമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ലോകത്തുള്ള എല്ലാ പകയന്മാരെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആളല്ലെങ്കിൽ നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യനാട്ടോ. സംഭവമാണ് നിങ്ങൾ, സംഭവമല്ല പ്രസ്ഥാനാണ് നിങ്ങൾ. നമുക്ക് ഞമ്മൾ എഴുതി കാണിച്ച പേപ്പർ കാണുന്നില്ലല്ലോ. പഠിച്ചോ
സ്വർഗം പരലോകം വൈ. ഏ ഏ ഇതിപ്പോ എവിടുന്ന മോളിൽ നിങ്ങൾ ഇട്ടതാ? എന്താണെങ്കിലും അയച്ചക്ക. പൊന്നാര കുൽസുവോ? അസ്സലാം അലൈക്കും. അലൈക്കും അസ്സലാം. നിങ്ങൾക്ക് പരമ സുഖാണെന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഞമ്മള് ഈ കത്ത്. പിന്നെ അന്റെ കത്തൊക്കെ കിട്ടി. അതിൽ പറഞ്ഞ അരിയും സാധനമൊക്കെ എനിക്ക് കിട്ടിയില്ലേ? സ്വർഗത്തിലെ റേഷൻ വീടിന്ന് മേടിച്ച, അതുകൊണ്ട് തന്നെ നല്ല കല്ലും മുള്ളുണ്ടാവും. പക്ഷെ പച്ചക്കറിന്റെ കാര്യത്തിൽ ഈ ബേജാറാവുണ്ടാവും, കാരണം അത് എന്റെ സ്ഥലത്ത് കൃഷി ചെയ്തതാ. രണ്ടാമത്തെ കത്തിൽ കുൽസുവോ കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകവും ബാഗും ഒരു ഇബിലീസിന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടാ ഞാൻ മേടിച്ച്. രാമേട്ടാ ഒരു 500 rupees വരൂ. എന്തിനത്? ചെറിയ അത്യാവശ്യം ഉണ്ട്. ഇനി ഉടനെ തിരിച്ചറണം. ഓ ഇബിലീസ് നല്ല മനുഷ്യനാ, പൈസ ഒക്കെ കടം തരൂ. പിന്നെ കുൽസുവോ അന്റെ അവസാനത്തെ കത്ത് അതൊരുമാതിരി ഒലക്കമല കത്തായിപ്പോയി. ഇന്ദുലേഖ ബ്രിങ്ക ഓയില്, 100-150 rupees വരും അതിന്. ആശീർവാദിൻ്റെ ആട്ട, മോൻ ഓട്ടോൻ്റെ ഷർട്ട്. ഈ ലോകത്തെ എല്ലാ പടപ്പുകൾക്കും ഒരു വിചാരമുണ്ട്. അനക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് ഈ വിചാരം. എനിക്കിവിടെ എന്താ നോട്ടടിക്കുന്ന പണിയാ നിങ്ങളെ വിചാരം? ഏ എന്ത് പഠിച്ചവനാണ്? സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിലും പറയണ്ട. എൻ്റെ അഡ്രസ്സൊക്കെ എനിക്ക് അറിയാലോ. അവിടെ റേഷൻ വീടിലെ അരി 2 rupees കിട്ടൂലേ, അതൊക്കെ മേടിച്ച് തിന്ന്. വിധി ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. ഇൻഷാല്ലാ. എനിക്ക് വേണ്ടി ഇതാർക്ക് വേണ്ടി? പഠിച്ചവന്റെ ഭാര്യം കേട്ട് കുൽസു നെഞ്ഞത്തടിച്ച് കരയും. ഇതേ നേരത്ത് ഇതൊന്നും അറിയാതെ കുൽസുവിന്റെ പഠിച്ചോൻ റേഷനരി കൊണ്ട് ഉണ്ടാക്കിയ കഞ്ഞി കുടിച്ച് ഏമ്പക്കം മുഴുകയായിരുന്നു. ലോകത്ത് കുറെ പഠിച്ചവന്മാരുണ്ടായതുകൊണ്ടും എല്ലാവർക്കും എല്ലാവരും വിളിക്കാൻ പറ്റാത്തതുകൊണ്ടും ഇനി ഏത് പഠിച്ചവനെ വിളിക്കുന്ന കാര്യത്തിൽ കുൽസു കൺഫ്യൂഷനായ ആ രാത്രി. ഇതേ സമയത്ത് തന്നെയാണ് ലോകം കൂടിക്കൂടി ബാപ്പ കാതലിനും പറ്റിച്ച് സുഗന്ധി നക്ഷത്രത്തെയും കൊണ്ട് ബഷീർ നക്ഷത്രം ഒളിച്ചോടാൻ തീരുമാനിച്ചത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും 6 o'clock പുറപ്പെടുന്ന എയർ ഇന്ത്യ കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്ന് 10 o'clock കഴിഞ്ഞിട്ടും പുറപ്പെട്ടില്ല. അള്ളാഹു ആലോ, എന്താപ്പോ ഇത് കഥ? ആകാശത്ത് എത്രത്തോനെ പഠിച്ചവന്മാരുണ്ടായിട്ടും ഇതാണോ ഇപ്പൊ ദുനിയാവിൽ അവസ്ഥ? ചുരുക്കത്തില് ലോകത്തിലെല്ലാരും ഒരു തരത്ത് പറഞ്ഞ കുന്ദ്രാപ്പി കുസാട്ടോ തന്നെയാണ്.